ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായുള്ള മഹീന്ദ്ര താരൻ്റെ അഞ്ച് ഡോറുള്ള വേർഷൻ്റെ മോഡലാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടി ഇതുവരെ റിലീസായിട്ടില്ല അപ്പോൾ ഈ ഒരു വണ്ടിയുടെ നേരിട്ടുള്ളൊരു കണ്ട്രോൾ എക്സ്പീരിയൻസ് ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് ലീക്ക് ചെയ്തെടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഫസ്റ്റ് പറയേണ്ട എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ വിലയാണ് വില സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പതിനഞ്ച് ലക്ഷം രൂപ റേഞ്ചിലാണ് തുടങ്ങുന്നത് തന്നെ നമ്മൾ റീസെൻ്റ്ലി നടത്തിയിരിക്കുന്ന സ്റ്റഡി പ്രകാരം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും ഈ വണ്ടിനെ കാത്തിരിക്കുന്ന എസ് യു ബി പ്രേമികളാണ് മേടിക്കാനായിട്ട് കേട്ടോ അറുപത്താറ് ശതമാനം പേര് ഇതിൻ്റെ പ്രൈസും ഒക്കെ ആണെങ്കിൽ മേടിക്കാമെന്ന് കാത്തിരിക്കുന്നവരുണ്ട് എൺപത്തിമൂന്ന് ശതമാനം പേര് ഇതിൻ്റെ ഡിസൈൻ പുതിയമായുള്ള ഒരു എക്സ്ട്രീമലി ആയ ഡിസൈൻ വരാണെങ്കിൽ ഞാൻ ഈ വണ്ടിയെടുക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നവരും കൂടി ഉണ്ട് ഗ്രില്ല് മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് കമ്പനി തന്നെ ഏകദേശം ഒരു ഉറപ്പ് വന്നിട്ടുണ്ട് ഗ്രില്ല് പുതിയ മോഡലായിരിക്കും ഇപ്പോൾ ഇതിൽ കാണുന്ന ഗ്രില്ല് നിങ്ങൾ നോക്കണ്ട പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ഗ്രില്ല് വേറെ ഡിസൈനിലായിരിക്കും വരിക എൻ്റെ ഫ്യൂവൽ ടൈപ്പ് വരുമ്പോൾ പെട്രോളും ഡീസലും കിട്ടും നിങ്ങൾക്ക് ഇതുകൂടാതെ ട്രാൻസ്മിഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക്ക് എടുക്കാം മാനുവൽ വേണമെങ്കിൽ മാനുവൽ എടുക്കാം പേഴ്സണലി എനിക്ക് ഓട്ടോമാറ്റിക്കാണ് ഫെവറേറ്റ് പിന്നെ ലോഞ്ച് ഡേറ്റ് ഒക്കെ ഈ വർഷം സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേ ദിവസമാണ് ഇറക്കാൻ സാധ്യത ഉള്ളത് പതിനാല് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇനി വിലയുടെ കേസിലായിരിക്കും ഈ വണ്ടി കുറച്ചുകൂടി അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡ് വരാൻ പോകുന്നത് കാരണം പതിനഞ്ചു മണിക്ക് ഒരു പതിനാറ് ലക്ഷം രൂപയിൽ ലക്ഷം റൂമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വണ്ടിക്ക് തീർച്ചയായിട്ടും ഒരു ട്വൻറ്റി ലാക്സിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു മോഡൽ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മറ്റ് പല മോഡലുകളെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വാല്യൂ ഫോർ മണിയായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്ര എടുത്ത് പറയണം അത്ര നല്ല ക്വാളിറ്റിയാണ് സത്യം പറയാലോ പിന്നെ പെർഫോമൻസ് വെച്ച് വെച്ച് നോക്കുമ്പോൾ രണ്ട് ലിറ്ററിൻ്റെ എംസ്റ്റാലിൻ്റെ ടർബോ പെട്രോൾ എഞ്ചിനായിരിക്കും ടർബോ ഉണ്ട് കെട്ടോ ഇനി അത് ടു പോയിൻറ്റ് ടു ലിറ്ററിൻ്റെ എം ഹോക്കിൻ്റെ ഡീസൽ എഞ്ചിൻ കൂടി വരുന്നുണ്ട് ട്രാൻസ്മിഷൻ ഞാൻ പറഞ്ഞു സിക്സ് സ്പീഡിൻ്റെ മാനുവൽ ആയിരിക്കും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിരിക്കും ഫീച്ചർ വൈസും നോക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ ഫീച്ചറുകളുണ്ട് പതിനെട്ട് ഇഞ്ചിൻ്റെ അലോവീൽസ് പുതിയ സ്റ്റൈലിലുള്ളൊരു അലോവീൽസ് സെറ്റപ്പ് വരുന്നുണ്ട് പിന്നെ ചതുരത്തിലുള്ള ടൈ ലൈറ്റുകളാണ് വരുന്നത് നല്ല തടിയുള്ള രീതിയിലുള്ള വീൽ ക്ലാഡിങ് വരുന്നുണ്ട് ക്രൂയിസ് കൺട്രോൾ ഉണ്ടാവുന്നതായിരിക്കും റിമോട്ട് കീലെ സെൻട്രി ഉണ്ടാവും പിന്നെ ഇതുകൂടാതെ തന്നെ ഏഴ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ടാവും പിന്നെ ടി പി എം എസ് പവർ വിൻഡോസ് റോൾ കേജ് റോൾ കേജ് എടുത്തു പറയേണ്ടതാണ് ഒരു എസ് യു വിയിൽ നമ്മൾ താറിൽ പോകുമ്പോഴുള്ള ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വോൾ വോലോ അല്ലെങ്കിൽ ഒരു ജീപ്പിലൊക്കെ പോകുന്ന രീതിയിലുള്ള റോൾ കേജ് ഉണ്ട് വണ്ടി മറയോ ഉരുണ്ടുപോയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ മോൾ ഭാഗം അധികം പ്രശ്നം വരാത്ത രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും അതിനുള്ളൊരു റോളിങ് കേജ് വരെ ഉണ്ട് സോ വണ്ടി ഭയങ്കര ബിൽഡിങ് സ്ട്രോങ് ആയിരിക്കും ഇതിൻ്റെ ഉപയോഗം വന്നത് ഇപ്പോൾ നമ്മുടെ നമ്മുടെ വണ്ടിയുടെ ദേഹത്തേക്ക് മറ്റൊരു വാഹനം മറിഞ്ഞു വഴിയോ അല്ലെങ്കിൽ റോൾ ചെയ്ത് പോകുമ്പോഴൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉപയോഗം ശരിക്കും വന്നത് ഇപ്പോൾ ഓവറോൾ ബിൽഡിങ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്കിപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഒരു ഫോർ വീൽ ഡ്രൈവ് ഉള്ളതുകൊണ്ട് തന്നെ ഈ വണ്ടി എവിടെ വേണമെങ്കിലും നമുക്ക് എടുത്തുണ്ടാവും അത് തന്നെയാണ് ഏറ്റവും വലിയ എന്ന് പറയുന്നത് പുറകിൽ ഇങ്ങനെ വീയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു താറിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇത് ഓടിക്കുന്നതിൻ്റെ ഒരു പകിട്ടും ഇത് ഓടിക്കുന്നതിൻ്റെ ഒരു ഗുമ്മും വേറെ ഒരു തിമിറ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല അത്രയ്ക്ക് ഒരു വണ്ടിയാണത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി ഓടിക്കുന്നത് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഒരു ഡ്രൈവബിലിറ്റി അല്ല ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഇത് ഓടിക്കുന്നവർ നമുക്കൊരു പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ സന്തോഷം നൽകുക എന്തായാലും ഫോർ വീൽ ഡ്രൈവ് വരുന്നതുകൊണ്ട് കുറച്ചുകൂടി ബൂട്ട് സ്പേസ് കൂടിയിട്ടുണ്ട് പിന്നെ ഡിസൈനിൽ വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിച്ച് ഈ വണ്ടീനെ കാത്തിരിക്കേണ്ട ഡിസൈനിൽ അമിതമായ മാറ്റങ്ങളില്ല മിനിമലിസ്റ്റിക് കേളുള്ള മാറ്റങ്ങളുള്ളൂ പക്ഷേ ഫ്രണ്ടിലെ ഒക്കെ മാറ്റം വരുന്നതുകൂടി തന്നെ തീർച്ചയായിട്ടും വണ്ടിയുടെ ഓവറോൾ ലുക്കിന് അത് ശരിക്കും ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും വണ്ടി ബാഗ് മാഗസിൻ്റെ ഒപ്പീനിയൻ പ്രകാരം ഇതൊരു എയിറ്റ് ഔട്ട് ഓഫ് ടെൻ എന്നൊരു കാറ്റഗറിയിൽ വരുന്ന ഓരോ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് വണ്ടി ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ പ്രായമുള്ളവർക്ക് കയറാനിറങ്ങാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും സ്റ്റിൽ കാരണം ഇച്ചിരി ഉയരമുണ്ട് അങ്ങനെ നോക്ക അതിപ്പം ഏത് സി വലിയും ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഇതിനകത്തുണ്ടാവും പിന്നെ ഇതിനകത്ത് പുതിയ ഡോർ സ്റ്റെപ്പിലേക്കൊക്കെ ഉള്ള ഓപ്ഷൻസൊക്കെ പുതിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി ഇത് വണ്ടി ഒന്ന് ക്യാമറ ഫ്ലാഷ് തുറന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കാര്യങ്ങൾ ഫുൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വണ്ടി ബൈക്ക് മാഗസിൻ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ഫ്രം വി